ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്യൂസിന്റെ റെസിപ്പിയുമായിട്ടാണ്. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കൂവപ്പൊടി വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. അതിനായി ഒരു പാനിലോട്ട് 2 ടീസ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. പിന്നെ ഈ കൂവപ്പൊടി ഒരു ഔഷധം കൂടെയാണ് നമുക്ക് ചൂടുകാലത്തുള്ള അസുഖങ്ങൾക്കും, അതുപോലെ തന്നെ ചൂടുകാലത്ത് ചിലർക്ക് വയറ്റിൽ എരിച്ചിലും അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അതിനൊക്കെ നല്ലൊരു ഫലപ്രദമായ ഔഷധം കൂടെയാണ് കൂവപ്പൊടി. ഇങ്ങനെ കുറുക്കി കുടിക്കണമെന്നില്ല, ഒരു ടീസ്പൂൺ കൂവപ്പൊടി എടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങനെയും കുടിക്കാം. ഇനി അത് കുറച്ച് സമയം തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 4 ടീസ്പൂൺ പാൽപ്പൊടി, 2 ടീസ്പൂൺ പഞ്ചസാര എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാൽപ്പൊടിക്ക് പകരം പാലും ചേർക്കാം. ഇനി അതിലോട്ട് ഒരു സ്പെഷ്യൽ ഫ്ലേവറിന് വേണ്ടി ഞാനൊരു 2 പിഞ്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.